ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എവിടെ നിർത്തി? പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ അല്ലെ തുടങ്ങി വെച്ചില്ലേ? സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടി തുടങ്ങി വെച്ചില്ലേ? ഫസ്റ്റ് വൺ പറഞ്ഞു ക്ലോഷർ പ്രോപ്പർട്ടി അല്ലെ. ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി, എന്താ ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്നേ? The difference of two whole numbers is not always a whole number. The difference of two whole numbers is not always a whole number. അതായത് രണ്ട് whole numbersിന്റെ difference ഒരു whole number ആവണമെന്നില്ല. അങ്ങനെ ആവും എങ്ങനെയായിരിക്കുമ്പോ? ഗ്രേറ്റർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ മൈനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. അതല്ല, സ്മോളർ നമ്പറിൽ നിന്ന് ഗ്രേറ്റർ നമ്പർ നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി നെവർ ഗെറ്റ് എ ഹോൾ നമ്പർ ആസ് ആൻ ആൻസർ. ഓക്കെ, ഹെൻസ് ദ ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ഷന്റെ കേസിൽ ക്ലോസ്ഡ് അല്ല. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. അതായത് ക്ലോസ്ഡ് അല്ല മീൻസ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. ഹോൾ നമ്പറിന്റെ പുറത്തുള്ള നമ്പർ വേണമെങ്കിലും കിട്ടാം. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് ലോ. സെക്കൻഡ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ലോ ഓർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Two whole numbers cannot be subtracted in any order. Hence, subtraction is not commutative for whole numbers. നമ്മൾ അഡിഷന്റെ കേസിൽ പറഞ്ഞു ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ് അഡിഷന്റെ കേസിൽ അല്ലേ. എന്താ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാല്? വി ക്യാൻ ആഡ് ടു നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. രണ്ട് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. എ പ്ലസ് ബി എന്ന് പറയുന്നതും ബി പ്ലസ് എ എന്ന് പറയുന്നതും സെയിം ആൻസർ ആണ് അല്ലെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ ഇറ്റ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ്. എന്തുകൊണ്ടാ? രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്. Its order is very important. എന്തുകൊണ്ടാ? 10 - 5 എന്ന് പറയുന്നതും 5 - 10 എന്ന് പറയുന്നതും സെയിം ആണോ? ആണോ? നോ, ഒരിക്കലുമല്ല. ബട്ട് 10 + 5 എന്ന് പറഞ്ഞാലും 5 + 10 എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലേ. ആൻസർ 15 ആണ് കിട്ടുക. അപ്പോ അഡീഷന്റെ കേസില് ഹോൾ നമ്പേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ്. But in the case of subtraction, it is non-commutative. That means A minus B not equal to B minus C. A minus B എന്ന് പറയുന്നത് ഒരിക്കലും B minus A ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ മതി, 10 - 5 എന്ന് പറയുന്നതും 5 - 10 എന്ന് പറയുന്നതും ഒരിക്കലും ഈക്വൽ ആവില്ല അല്ലെ. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. സോ commutative law explains that two whole numbers cannot be subtracted in any order. Hence, subtraction is not commutative for whole numbers. രണ്ടാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായോ? ഇതെന്താ ആരും ഒന്നും ഇണ്ടാത്തെ? രണ്ട് പ്രോപ്പർട്ടീന്റെയും നെയിം ഒന്ന് തന്നെയാണ് അഡിഷനിലും സബ്ട്രാക്ഷനിലും. ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഓൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. അതായത് രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഹോൾ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ദാറ്റ് മീൻസ് The difference of two whole numbers may or may not be whole number. Difference രണ്ട് whole numbers ന്റെ ഡിഫറൻസ് ഒന്നുകിൽ whole number ആവാം അല്ലെങ്കിൽ whole number അല്ലായിരിക്കാം. എപ്പോഴും whole number തന്നെ കിട്ടണമെന്നില്ല. That is closure property. The second property commutative property, commutative law.
that says in the case of addition, we can add any two whole numbers in any order. രണ്ട് ഹോൾ നമ്പേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ, ടു ഹോൾ നമ്പേഴ്സ് കനോട്ട് ബി സബ്ട്രാക്റ്റഡ് ഇൻ എനി ഓർഡർ. രണ്ട് ഹോൾ നമ്പേഴ്സ് ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള പോലെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ദ ആൻസർ വിൽ ബി ഡിഫറെന്റ്. എ പ്ലസ് ബി, എ മൈനസ് ബി എന്ന് പറയുന്നതും ബി മൈനസ് എ എന്ന് പറയുന്നതും ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. നെക്സ്റ്റ് third one, property of zero. Property of zero, if zero is subtracted from any whole number, the result is the number itself. That all we know. Zero is subtracted from any number, the result, the difference will be that number itself. അത് അഡിഷന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഏത് നമ്പറിനോട് കൂടി നമ്മൾ സീറോ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ഏത് നമ്പറിൽ നിന്ന് സീറോ മൈനസ് ചെയ്താലും അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. ബട്ട് അഡിഷന്റെ കേസില് സീറോ ഏത് നമ്പറിനോട് ആഡ് ചെയ്താലും സീറോനോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെയാണ് കിട്ടുന്നത് അല്ലെ. സീറോ പ്ലസ് ഫൈവ് എന്ന് പറയുന്നതും ഫൈവ് പ്ലസ് സീറോ എന്ന് പറയുന്നതും ഫൈവ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ, ഫൈവ് മൈനസ് സീറോ ഈസ് ഫൈവ്. ഫൈവിൽ നിന്ന് സീറോ മൈനസ് ചെയ്താൽ ഫൈവ് തന്നെ. ബട്ട് സീറോയിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്താലോ? സീറോയിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്താലോ സീറോയിനേക്കാളും ചെറിയൊരു നമ്പറാ കിട്ടുക. ഫൈവ് അല്ല, ഫൈവിൽ നിന്ന് സീറോ മൈനസ് ചെയ്താൽ വി ഗെറ്റ് ഫൈവ്. ബട്ട് വെൻ വി സബ്ട്രാക്ട് ഫൈവ് ഫ്രം സീറോ, വെൻ വി സബ്ട്രാക്ട് ഫൈവ് ഫ്രം സീറോ, ദാറ്റ് ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഓക്കെ, മൂന്നാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായോ? പ്രോപ്പർട്ടി ഓഫ് സീറോ മനസ്സിലായോ? നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒരു കാര്യം ചെയ്യാം, ഒരു ടേബിള് പോലെ എഴുതി വെക്കാം. ഓക്കെ, അഡിഷനും സബ്ട്രാക്ഷനും രണ്ടും കൂടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഒരു ടേബിള് പോലെ എഴുതി വെക്കാം. അത് മിസ് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോയും അതുപോലെ തന്നെയാണ്. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. നമ്മൾ അഡിഷന്റെ കേസിൽ പറഞ്ഞു വി ക്യാൻ ആഡ് ത്രീ ഓർ മോർ ഹോൾ നമ്പേഴ്സ് ഇൻ എനി ഓർഡർ ബൈ ഗ്രൂപ്പിംഗ് ദം. രണ്ടോ മൂന്നോ അതിലധികമോ ഹോൾ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് സബ്ട്രാക്ഷൻ വി കനോട്ട് ഗ്രൂപ്പ് ഇൻ എനി ഓർഡർ ടു സബ്ട്രാക്ട് ത്രീ ഓർ മോർ നമ്പേഴ്സ്. രണ്ട് മൂന്നോ അതിലധികമോ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല പോലെ അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഫോർത്ത് ഫിഫ്ത് വൺ, ഇൻവേഴ്സ് ഓപ്പറേഷൻ. ഇൻവേഴ്സ് ഓപ്പറേഷൻ എന്ന് വെച്ചാല് ദ ഓപ്പറേഷൻസ് ഓഫ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ദസ് സബ്ട്രാക്ടിങ് എ ഹോൾ നമ്പർ say 5 from the whole number 21 can be considered as finding the whole number which when added to the whole number 5 results in 21. അതായത് നമുക്കറിയാം അഡീഷനും സബ്ട്രാക്ഷനും ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. അഡീഷന്റെ നേരെ റിവേഴ്സ് ആണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു നമ്പറിൽ നിന്ന് 5 മൈനസ് ചെയ്താല് സോറി ഒരു നമ്പറിൽ നിന്ന് വേറെ നമ്പർ മൈനസ് ചെയ്താല് ഒരു ആൻസർ കിട്ടും. അതിന്റെ മീനിങ് എന്താ? നമ്മൾ അഡിഷന്റെ കേസിൽ പറയുമ്പോ ആ നമുക്ക് കിട്ടുന്ന ഡിഫറൻസിനോട് കൂടി മൈനസ് ചെയ്യുന്ന നമ്പർ ആഡ് ചെയ്താൽ ആദ്യത്തെ നമ്പർ കിട്ടും. അതായത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ അഡീഷൻ ഫാക്ടും സബ്ട്രാക്ഷൻ ഫാക്ടും. ഒരു അഡീഷൻ ഫാക്ടിന് രണ്ട് സബ്ട്രാക്ഷൻ ഫാക്ട് വരുന്നുണ്ട്. ടെൻ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു 15 എന്ന് പറയുന്നതിൽ നിന്ന് രണ്ട് സബ്ട്രാക്ഷൻ ഫാക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് 15 മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു 10, 15 minus 10 is equal to 5.
ഒന്നും മനസ്സിലാവുന്നുണ്ടാവുന്നില്ല അല്ലേ, ഒന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രണ്ട് പ്രോപ്പർട്ടീസും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോട്ട് എടുത്തോ എല്ലാരും. ഓക്കെ, മൂന്ന് കോളമുള്ള ഒരു ടേബിൾ വരയ്ക്കാം. ഫസ്റ്റ് കോളത്തില് പ്രോപ്പർട്ടി എന്ന് എഴുതാം. പ്രോപ്പർട്ടി, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി. അഡിഷന്റെ കേസിൽ എങ്ങനെയാ ക്ലോഷർ പ്രോപ്പർട്ടി? All numbers are closed under addition. Closed under addition. എന്താ അങ്ങനെ പറഞ്ഞാല്? Closed under addition എന്ന് വെച്ചാല് A plus B always a whole number. ഇനി സബ്ട്രാക്ഷന്റെ കേസിലോ? ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ. നോട്ട് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സോറി സബ്ട്രാക്ഷൻ. That means the difference of two whole numbers is not always
a whole number. അപ്പൊ ഒരു പ്രോപ്പർട്ടി രണ്ടിന്റെ ആയല്ലോ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? രണ്ടാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ അഡിഷന്റെ കേസിൽ എങ്ങനെയാ വരാ? കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഓൾ ഹോൾ നമ്പേഴ്സ്. കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഹോൾ ഹോൾ നമ്പേഴ്സ്, അതായത് എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു ബി പ്ലസ് എ, സോറി ഈക്വൽ ടു അല്ലേ, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഇവിടെ സബ്ട്രാക്ഷന്റെ കേസില് ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. Not commutative for all whole numbers. That means A plus B not equal to B plus A. നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്താ പറയുന്നത്? Associative for all whole numbers. All whole numbers, that means A plus B plus C is equal to A plus B plus C. Here, not associative for
Note as 84 all whole numbers. A plus B plus C not equal to സോറി ഇവിടെ മൈനസ് അല്ലേ വരണ്ടേ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എ മൈനസ് ബി മൈനസ് സി. നെക്സ്റ്റ് മൂന്നാമത് പ്രോപ്പർട്ടി എന്താ? പ്രോപ്പർട്ടി ഓഫ് സീറോ. പ്രോപ്പർട്ടി ഓഫ് സീറോ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. A plus 0 is equal to A. Then 0 plus A is equal to A. ഇവിടെ A minus 0 is equal to A. But zero minus A is equal to not defined under whole numbers. Not defined under whole numbers. എന്താ ഹെവൻ? മിസ്സിയ ലാസ്റ്റ് രണ്ടാമത്തെ ഹോൾ നമ്പർ ഇല്ലേ? ഏതാ? നമ്മുടെ എ പ്ലസ് ബി പ്ലസ് സി അതില്ലേ? ആ അതിന്റെ നമ്പറിന്റെ ആറ് മിസ് ഇട്ടില്ല. മിസ്സി അവിടെ ഒരു അതിന്റെ തൊട്ട് മുന്നിൽ ഹോൾ നമ്പറിന്റെ നമ്പർ ഇല്ലേ? ഓ അതിന് ആറില്ലാന്നോ? ഇല്ലേ? ദൈവമേ എന്തൊക്കെ മിസ്റ്റേക്സ് ആ നിങ്ങള് കണ്ടുപിടിക്കുന്നേ. പെട്ടെന്ന് എഴുതിയിരുത്തോ.
എന്താ ശ്രീവിഷ്ണു? ഓ കേക്കുന്നില്ല മോനെ, മോനെ ഒരു മെസ്സേജ് അയക്കോ, ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല മാ. ഒരു മെസ്സേജ് അയക്കോ ശ്രീവിഷ്ണു. ഇതിപ്പോ എന്തിനാന്നറിയോ മിസ് ഇങ്ങനെ ടേബിൾ ആക്കിട്ട് എഴുതി തന്നേ? എന്തിനാറിയോ? ഇതുപോലെ മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും പ്രോപ്പർട്ടീസും കൂടി ഈ ടേബിളിൽ നിങ്ങൾ ആഡ് ചെയ്യണം എല്ലാം പഠിച്ചു കഴിയുമ്പോഴേക്കും. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടിയും ഡിവിഷന്റെ പ്രോപ്പർട്ടിയും പഠിച്ചു തീരുമ്പോഴത്തേക്കും ഈ ടേബിളിന്റെ കൂടെ അതും കൂടി നിങ്ങൾ ആഡ് ചെയ്തിട്ട് വലിയൊരു ടേബിൾ ഉണ്ടാക്കണം. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തില് പഠിക്കാൻ പറ്റും. ക്ലോഷർ പ്രോപ്പർട്ടി കാണുന്നില്ലേ? ഓക്കെ, ഇതിപ്പോ നോക്കുമ്പോ നിങ്ങൾക്ക് ഏകദേശം രണ്ട് അഡിഷന്റെയും സെപ്പറേഷന്റെയും പ്രോപ്പർട്ടീസ് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലാവും. അപ്പോ എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വലിയ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പ്രോപ്പർട്ടി ഏതാന്ന്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ നാല് കോളം ആക്കിയിട്ട് ഓരോ പ്രോപ്പർട്ടിയും ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചാപ്റ്റർ ഫുള്ളായി. ഓക്കെ, ഇത് കോമൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ടേബിൾ ഒന്ന് ക്ലോസ് ചെയ്യണം. ആ ടേബിൾ ക്ലോസ് ചെയ്തു. ഈ നാല് പ്രോപ്പർട്ടീസും നാല് ഓപ്പറേഷൻസിനും സെയിം ഒരേ പേരിൽ തന്നെയാ വരുന്നേ. പിന്നെ ബാക്കി വരുന്ന ഇതൊക്കെ അതില് എക്സ്ട്രാ വരുന്ന പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ നാലെണ്ണം കോമൺ ആയിട്ട് വരുന്ന നാല് പ്രോപ്പർട്ടീസും ഇതേപോലെ ഒറ്റ ടേബിളിലാക്കിയിട്ട് എഴുതി വെക്കാം. അപ്പൊ നമ്മളിന്ന് സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് ലാസ്റ്റ് പ്രോപ്പർട്ടി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് തോന്നല്ലേ, ഇൻവേഴ്സ് ഓപ്പറേഷന്റെ അല്ലേ? അതൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് എടുത്താൽ എന്തായാലും തീരൂല. അടുത്ത ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ എക്സസൈസ് 2D കൂടി ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പ്രോപ്പർട്ടീസ് തെറവായിട്ട് പഠിച്ചു വെക്കുക. ഹോംവർക്ക് ഇല്ല, പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ടെക്സ്റ്റില് അഡീഷന്റെ പ്രോപ്പർട്ടീസ് മുതല് ഇന്ന് ഇപ്പൊ എടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ വരെ അതിലെ സോൾഡ് എക്സാമ്പിൾസും ആ പ്രോപ്പർട്ടീസും കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ചെയ്താലോ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. പ്രോപ്പർട്ടീസ് രണ്ടിനെയും പഠിച്ചു വെക്കാൻ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കോ. ഓക്കെ, ബൈ.